ഓപ്പൺ ഹോട്ടലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പമുള്ള അതിഥി ആക്ച്വലി ഒരു വിശിഷ്ട വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ പുറത്ത്, നമസ്കാരം സുനീന്ദ്രൻ, നിങ്ങളൊരു പക്ഷേ പുറത്ത് ആളിനെ ഇങ്ങനെ അധികമായിട്ട് കണ്ടിട്ടുണ്ടാവത്തില്ല. ഈ ആളിനെ കുറിച്ചൊരു അധികമായി നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മനുഷ്യനിറങ്ങാതെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാന്നിധ്യമില്ലാതെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം ഞാൻ സുനീന്ദ്രനോട് ചോദിക്കുന്നില്ല, കാരണം അതിനുള്ള ഉത്തരം കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് സുനീന്ദ്രൻ. അതായത് മനുഷ്യൻ ഇറങ്ങാതെ, മനുഷ്യൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മുടെ പുഴകളും നമ്മുടെ ജലാശയങ്ങളും എല്ലാം ക്ലീൻ ചെയ്യാൻ കഴിയുന്ന ടെക്നോളജിക്ക് പേറ്റൻ്റ് നേടിയ ഒരു മഹത് വ്യക്തിയാണ്. ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, ഇതിലേക്ക് തന്നെ സ്ട്രെയിറ്റ് കടക്കുകയാണ്, നമ്മുടെ പുഴകളും നമ്മുടെ ജലാശയങ്ങളും ക്ലീൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും, പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇനിയും നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന ചതിയായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് നമ്മളടക്കം ഇതിൽ ബോധവാന്മാരല്ല എന്ന വസ്തുത ഇതാണ്. പക്ഷേ മറ്റ് പല രാജ്യങ്ങളും, വിദേശ രാജ്യങ്ങൾ പലരും ഈ മേഖലയിൽ വളരെയേറെ മുൻപന്തിയിലെത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോഴാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുന്നത്. ഞാൻ പറയുന്ന എത്രമാത്രം ഉൾക്കൊള്ളാൻ അറിയില്ല. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷനിൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടൊരു ഒരു ഭൂഖണ്ഡം ഡെവലപ്പായി വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏരിയയുടെ കണക്കുകൾ പറയുന്നത് ടെക്സാസ് സിറ്റിയുടെ ഡബിൾ എന്നാണ് പറയുന്നത്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഷൻ ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഡച്ച് കമ്പനിയുണ്ട്. എൻ്റെ ഓതറുടെ പേരാണ് ബോയൻസ് ലാട്ട്. വെറും 25 വയസ്സുകാരൻ്റെ ഒരു ഇന്നോവേഷനാണ്. അയാളുടെ ഒരു സംവിധാനം ഉപയോഗിച്ച് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞതാണ് എനിക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാനൊരു ശ്രമം തുടങ്ങാൻ എനിക്കായത്. ശരിക്കും 2019 കാലഘട്ടത്തിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. എൻ്റെ മിനിമം സാഹചര്യങ്ങളിൽ നിന്നും ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുകയാണ്. കമ്പനി തുടങ്ങുന്ന സാഹചര്യം ശരിക്കും ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു സാങ്കേതിക വിദ്യ തിയറി മാത്രം ഡെവലപ്പ് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാനും ഇതിൻ്റെ വാലിഡിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയാണെന്ന് തോന്നുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇന്നോവേഷൻ ഗ്രാൻഡിൽ ഞാൻ പങ്കെടുത്തു. അവരുടെ ഒരു 4 സ്റ്റേജ് പിച്ചിങ് കഴിയുമ്പോഴേക്കും ഞാൻ ഗ്രാൻഡ് വിന്നർ ആവുന്നു. അപ്പോൾ വെറുതെ എന്തായാലും കിട്ടില്ല. അതായത് ഈ ടെക്നോളജി എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി. അവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തു, അതിൻ്റെ ഗ്രാൻഡ് വിന്നർ ആവുന്നു. അതിൻ്റെ ഒരു ഗ്രാൻഡ് പ്രൈസ് ആയിട്ടൊരു 2 ലക്ഷം രൂപയോളം കിട്ടിയിട്ടില്ല എന്നിരുന്നാൽ പോലും. അപ്പോൾ അത് പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നതിന് നമ്മൾ കമ്പനി ഫോം ചെയ്യണം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അങ്ങനെ ഞാൻ കമ്പനി ഫോം ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് വെസ്റ്റ് വെൽടെക് എൻവയോൺമെൻറ്റൽ സൊല്യൂഷൻ ആൻഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവിടെയും പരിസ്ഥിതിയുണ്ട്. പരിസ്ഥിതിയുണ്ട്, തീർച്ചയായും പരിസ്ഥിതിയാണ്. അതെ, പ്രൊട്ടക്ട് ചെയ്യുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എത്രമാത്രം കഴിയുമെന്നുള്ള പിന്നെ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്തിരുന്നു, പാറ്റൻ്റ് അവാർഡ് ചെയ്തു. കോൺഫിഡൻസ് കൂടി പാറ്റൻ്റ് അത്രയും എന്താ പറയുക, ഒരു തികച്ചും ശാസ്ത്രീയമായ ഒരു ആശയത്തിന് സമാനതകളില്ലാത്ത ആശയമായിരിക്കണം. അത് ഇന്ത്യൻ പാറ്റൻ്റാണ് എനിക്ക് ലഭിച്ചത്. ഗ്ലോബലി ഈ ഒരു ആശയം ഇല്ല എന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പാറ്റൻ്റ് അവാർഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആധികാരികത അത്രയും ഉണ്ട് എന്ന് മനസ്സിലായി. ഇതിലൂടെ എനിക്ക് വ്യക്തമാണ്. പിന്നെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഇത് എങ്ങനെയാണ്, അതായത് മനുഷ്യൻ ഇറങ്ങാതെ ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത ഉപാധി അതാണ്. ഓരോ ദിവസം നമുക്ക് ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ അത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ, കാരണം ഇതിനെല്ലാം ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ വാങ്ങുന്ന ഏതൊരു ഉൽപ്പന്നവും പ്ലാസ്റ്റിക് പൊതിഞ്ഞോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലായിരിക്കും നമ്മൾ വാങ്ങുന്നത് മുഴുവൻ. ഇത് നമ്മൾ വലിച്ചെറിയുന്നത് നമ്മൾ പോലും അറിയാതെയാണ് ഇത് ഇതുപോലെയുള്ള ജലാശയങ്ങളിലൂടെ ഒഴുകി നേരെ കടലിലെത്തുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദിയാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉത്തരവാദിയാണെന്ന് പൂർണ്ണമായും ബോധം നമുക്കുണ്ട്. ഈ ഒരാൾ ഇറങ്ങാതെ, അതായത് ഈ മനുഷ്യൻ ഇറങ്ങാതെ ഇത് ഇപ്പം നിലവിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തടഞ്ഞു നിർത്തുന്ന മാലിന്യം തടഞ്ഞു നിർത്തുന്ന ബണ്ടുകളും അതുപോലെ ചീപ്പുകളും അതിനുള്ള ഷെൽട്ടറുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മാലിന്യങ്ങൾ ഇത്ര കൂടുമ്പോൾ ഇത് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനുള്ള ടെക്നോളജി എന്തെങ്കിലും താങ്കളുടെ ഈ പേറ്റന്റിൽ ലഭിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും ഇതൊരു പ്രൈമറി സ്റ്റേജിലാണ്. സാങ്കേതിക വിദ്യ ജെന്യൂൻ ആണെന്നുള്ള അംഗീകാരമാണ് കിട്ടിയത്. അത് പ്രവൃത്തി പഥത്തിലെത്തിക്കുന്നതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, ഒരുപാട് സഹായം. സ്വാഭാവികം
തികച്ചും ശാസ്ത്രീയമായ ആശയമാണ് എന്ന് എനിക്ക് കിട്ടിയ അംഗീകാരമാണ് പേരൻ്റ്. തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് ഗവൺമെൻറ്റുകളുടെ സഹായം ആവശ്യമാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും സമീപിച്ചിരുന്നോ? കുറേ പേര് സമീപിച്ചിരുന്നു. പിന്നെ അവരെല്ലാം പോസിറ്റീവ് ആണോ കിട്ടിയത്? റെസ്പോൺസ് രണ്ട് രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. അതായത് നമ്മുടെ അധികാരികളെ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പോസിറ്റീവായിട്ടും ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവായിട്ടും ഉണ്ടാകുന്നുണ്ട്. കുറ്റം പറയുന്നില്ല ഞാൻ. ഈ എന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ കാരണം ഇതൊരു പുതിയ ടെക്നോളജി ആയതുകൊണ്ട് അവരെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയത്ത് ഒരു സ്വാഭാവികം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിലുപരി എന്റെ പ്രോഡക്റ്റോ സർവീസോ ഇൻഡിവിജ്വൽസിന് സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്റെ സർവീസ് ഒരു ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾ അക്സസ് ചെയ്യില്ല. അത് ഏതെങ്കിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പോരായ്മ എന്ന് പറയാൻ പാടില്ല. എങ്കിലും ഇപ്പോൾ നമ്മുടെ ജോലിയുടെ സംഭവം നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പക്ഷേ നമ്മൾ 2 വർഷം മുമ്പ് എനിക്കിത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ദാരുണ സംഭവം ഉണ്ടാകില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് നമ്മളൊരു വൈകി, ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ വൈകി എന്ന് പറയാം. വൈകിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഉത്തരവാദിത്തപ്പെട്ടവർ അന്ന് ഇത് കൊണ്ട് നമ്മൾ ടെക്നോളജി അവരെ സബ്മിറ്റ് ചെയ്ത സമയത്ത് അവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു. നമ്മുടെ പുഴകളെ നമുക്ക് കുറച്ചുകൂടെ മാലിന്യ മുക്തമാക്കാമായിരുന്നു അല്ലേ? അപ്പൊ നിലവിൽ ഇപ്പൊ എന്താണ് അതിന്റെ ഒരു സ്റ്റേജ്? ഇതിന്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് നടത്തുന്നതിന് പരിമിതികളേറെയുണ്ട്. കാരണം നമുക്ക് വേറൊരു ഇന്നോവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസിലോ സോറി ലാബിലോ വർക്ക്ഷോപ്പിലോ നമുക്ക് ട്രയൽ നടത്തി എക്സ്പെരിമെൻ്റ് നടത്താൻ കഴിയും. പക്ഷേ ഇത് ശരിക്കും ട്രാക്കിൽ മാത്രമേ, ജലപാതയിൽ മാത്രമേ ഈ ടെസ്റ്റ് നടത്താൻ കഴിയുള്ളൂ. എന്താ എക്സ്പെരിമെൻ്റ് എന്ന് തന്നെ പറയാം, നടത്താൻ കഴിയുള്ളൂ. പക്ഷേ അതിന് പരിമിതികൾ ഒരുപാടുണ്ട്. നമ്മുടെ ജലപാതകളെല്ലാം ഇറിഗേഷൻ്റെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെയോ അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ. ഇവരുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. പിന്നെ പ്രധാനമായും പറയുമ്പോൾ ഞാനീ ഐഡിയ നമ്മുടെ KSEB കേരളത്തിൽ 30 സ്മാൾ ഹൈഡ്രോ പ്രോജക്റ്റ്, അവർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം അവരുടെ ട്രാഷ് ട്രാക്കിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നതാണ്. അതിനെ മാനുവലി കളക്ട് ചെയ്യുന്ന സമയത്ത് ജനറേഷൻ നിർത്തിവെക്കുകയും വെള്ളം സ്പിൽവേയിലൂടെ ഒഴുക്കി വിടുകയാണ് പതിവ്. അതിനെ ഓട്ടോമേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അവരുടെ ജനറേഷൻ  30% വരെ കൂട്ടാൻ കഴിയുമെന്ന് ഞാൻ അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യും. അവർക്കത് അവരുടെ ടെക്നിക്കൽ ടീംസിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്കത് ബോധ്യമാണ്. അപ്പോൾ അതിൻ്റെ അവരോട് സഹകരിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിനുള്ള തുടക്കം ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഏറെ വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നതായ നമ്മുടെ നാട്ടിൽ. അതെ അതെ, തിരുവനന്തപുരത്താണ് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമായി വന്നത്. ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൂടെ പോകുന്ന 140 മീറ്റർ ദൂരം അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞിരുന്നത് കൊണ്ട് അതിനെ ക്ലീൻ ചെയ്യുന്നതിനാണ് ജോലി ഇറങ്ങിയത്. ഒരു മനുഷ്യന് കടന്നു പോകാൻ പോലും കഴിയാത്തത്ര ചെറിയ ഇതിലൂടെയാണ് വെള്ളം അപ്പുറത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ അത് ക്ലിയർ ചെയ്തിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അതായത് ഈ അതും ക്ലീൻ ചെയ്യാനുള്ള ടെക്നോളജി ഇതിനകത്തുണ്ട്? അത് ക്ലീൻ ചെയ്യാനല്ല, ഞാൻ ക്ലീൻ ചെയ്യുന്നതല്ല, ഒഴുകിപ്പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കളക്ട് ചെയ്ത് മുകളിൽ കൊണ്ടുവരാമോ, ജലത്തിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ കഴിയും. അതെ അതെ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് സമുദ്രങ്ങളിലേക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്താതെ നമുക്ക് സംരക്ഷിക്കാം. എനിക്കറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചുരുങ്ങിയ രീതിയിൽ, അതായത് പെട്ടെന്ന് ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ ഈ ടെക്നോളജി എന്താണ് എന്നൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാൻ പറ്റുമോ? എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന ടെക്നോളജി ഒരു പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഈ കേൾക്കുന്നവർക്കാർക്കും ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. എങ്കിലും ഒരു ചെറിയ രീതിയിൽ എങ്ങനെയാണ്, എന്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം നമ്മുടെ മുന്നിൽ പല ഈ തടഞ്ഞു നിർത്തി ശേഖരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കാഴ്ചകളും നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ടെക്നോളജി എന്താണ് ചെയ്യുന്നത്? അതായത് എനിക്ക് പേറ്റന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ഉപയോഗിക്കാതെ വാട്ടർ കറണ്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പേറ്റന്റ് കിട്ടി. ഇതിനെ എന്താ പറയുക, മോട്ടറൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് എനർജി സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഒരിടത്തും ഉണ്ടായിരിക്കും, പക്ഷെ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ നോർമലി ഈ വാട്ടർ കറണ്ട് എന്ന് പറയുമ്പോൾ ജലം ഒഴുകുമ്പോൾ അതിൻ്റെ എനർജിയാണ് വാട്ടർ കറണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൾറെഡി ഉള്ളതാണ്. ഇത് രണ്ടും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആകുമ്പോൾ അതിന് എന്താ പറയുക, അവളുടെ ടൈം ഡ്യൂറേഷൻ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുകയും ഈ അന്നു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് മുകളിലെത്താൻ കഴിയുകയാണെങ്കിൽ സമുദ്രങ്ങളിലെത്താതെ സംരക്ഷിക്കാതെ നമ്മളീ പറഞ്ഞ ഡ്രെയിനേജുകൾ അടഞ്ഞിരുന്നിട്ട് ഈ ട്രിവാൻഡ്രം സിറ്റിയുടെ എൻ്റെ സ്റ്റഡിയാണ്. നമ്മുടെ വെറും 140 മീറ്റർ ദൂരം റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടി എന്താ പാർവതി പുത്തനാറ് കടന്നു പോകും.
അവിടെ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അത് ആ കനാലിലൂടെ വെള്ളം കടന്നു പോരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു ദിവസം ഒരിക്കൽ ഈ നമ്മുടെ എല്ലാ മഴക്കാലങ്ങളിലും നമ്മളറിയാലോ തമ്പാനൂർ വെള്ളക്കെട്ടിൽ. തമ്പാനൂരിന്റെ കാര്യം ശരിയാണ്, കാരണം ഇനി അവിടെ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ അശാസ്ത്രീയമായ പല നിർമ്മാണ രീതികളും വന്നു കഴിഞ്ഞു. ഇനി അതൊന്നും പൊളിച്ചുകൊണ്ട് മാറ്റി അവിടെ എന്തെങ്കിലും ഇനി ഡെവലപ്മെന്റ്സ് ചെയ്യാൻ പറ്റുമെന്ന് ഇനി തോന്നുന്നില്ല എനിക്ക്. അത് കാരണം അത് അതൊക്കെ ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കറിയേണ്ട അതൊന്നുമല്ല. നമ്മുടെ ഈ പുഴകളെ നമ്മുടെ ഈ ജലാശയങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അതിനൊരു പേറ്റന്റും കിട്ടി, അങ്ങേക്ക് അതിന് അംഗീകാരം കിട്ടി, അങ്ങേക്ക് അത് സാധിക്കുമെന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു ടെക്നോളജിയാണത്. ഈ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ അങ്ങ് രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം എനിക്കറിയാം ഇതൊരു പെട്ടെന്ന് അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു നിർത്താൻ പറ്റുന്ന ടെക്നോളജി അല്ല. അതിന് കൃത്യമായ ഡെമോൺസ്ട്രേഷൻ വേണം, അത് ആൾക്കാർ മനസ്സിലാവണമെങ്കിൽ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന ടെക്നോളജിയും കണ്ട് മനസ്സിലാക്കുന്ന ടെക്നോളജിയും രണ്ടും രണ്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് പറയും എങ്ങനെയാണത് വർക്കൗട്ട് ആക്കുന്നത്? അല്ല, ഇതിൽ അന്തമായ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്ത് ഇല്ല. ഇല്ല, സിമ്പിൾ തന്നെയാണ്. അതായത് നമ്മുടെ ജലപ്രവാഹം ഉണ്ടല്ലോ, നമ്മുടെ ഒഴുകുന്ന നദികളിലെ ജലപ്രവാഹം, അതിന് അന്തമായ ഒരു എനർജി ഉണ്ട്. അതാണല്ലോ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ നദികളിൽ അത്രയും പ്രഷറിലല്ല ജലം ഒഴുകുന്നത്, എന്നാലും അതൊരു നിശ്ചിത അളവ് എനർജി അതുണ്ട്. അതായത് ഒഴുകുന്ന ജലത്തിന് അഭിമുഖമായി നമ്മളൊരു ഒരു ഫിൽട്ടർ വയ്ക്കുന്നുണ്ട്. നോർമലി ആ ഫിൽട്ടറിൽ മാലിന്യങ്ങൾ ഇവിടെ നമ്മുടെ ഓൾറെഡി താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു പലയിടത്തും ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഫിൽറ്ററിൽ മാലിന്യങ്ങൾ വന്ന് അടിയുക, അതോടുകൂടി അത് ബ്ലോക്ക് ആവുകയാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മുടെ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിയുന്ന മാലിന്യങ്ങൾ അപ്പോൾ തന്നെ മുകളിലേക്ക് കടന്നു വരുന്ന രീതിയിലൊരു സംവിധാനമാണ് അറിയിച്ചിരുന്നത്. അതായത് ജലത്തെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാവും. ആ പ്രഷർ പ്ലേറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബിലോ 90 degrees, അതായത് 89 എന്ന ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ നിൽക്കുന്നു. അതിനെ ഈ ജലപ്രവാഹം പിന്നിലേക്ക് തള്ളുന്നു. പിന്നിലേക്ക് തള്ളുമ്പോൾ ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെ 45 degrees ആംഗിളിലൂടെയാണ് ഇത് മുകളിലേക്ക് നീങ്ങുന്നത്. മുകളിലേക്ക് നീങ്ങി ജലത്തിൻ്റെ ഉപരിതലത്തിലെത്തുമ്പോൾ പ്രഷർ കുറയുന്നത് കൊണ്ടും ഇത് ബിലോ 90 degrees ആയതുകൊണ്ടും, അതായത് ഒരു സാധനത്തിന് വർട്ടിക്കൽ നിൽക്കാൻ കഴിയും, ചരിഞ്ഞാൽ വീണ് കഴിയുമ്പോൾ തിരിച്ചത് ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് എത്തും. ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ ജലത്തിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഒരു ചരിഞ്ഞ പ്രതലത്തിൽ ഒന്നിനും ഇരിക്കാൻ കഴിയില്ല, അത് താഴേക്ക് പോകുന്നു. താഴെ വെള്ളത്തിന്റെ അടിയിൽ എന്നാണ് എല്ലാം അങ്ങനെ തിരിതിരിക്കുന്ന ഒരു രീതിയുണ്ട്, അതല്ല എന്നതാണ് വസ്തുത. ഇത് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഒരു 45 degrees ആംഗിളിൽ നടക്കുന്ന മോഷനാണ്. നിശ്ചിത ഇടവേളകളിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ജലത്തിന്റെ പ്രഷർ കൊണ്ട് മുകളിലേക്ക്, അതായത് ഇത് അങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് അടിയിലുള്ളതിനെ മുഴുവൻ ഉപരിതലത്തിലെത്തുന്നു. ഈ ഉപരിതലത്തിനെ നേരെ കരയിലേക്ക്, എന്താ പറയുക, ഒരു ട്രാഷ് ബോക്സ് ഉണ്ടാകും. ആ ബോക്സ് ഒരു കൺവെയർ ബെൽറ്റുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. ഈ മുകളിലെത്തുന്ന എത്തുന്നോ ഈ ഈ മുകളിൽ എത്തിക്കുന്നതുവരെ മനുഷ്യന്റെ ആവശ്യമില്ല. ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ ഇത് പ്രവർത്തിക്കുന്നു. മുകളിൽ എത്തിക്കഴിയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞിട്ടോ പ്രഷർ പ്ലേറ്റ് ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വീഴുന്നു. അപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ വെള്ളം ഉണ്ട്, പക്ഷേ അതിൻ്റെ സർഫസ് ലോ ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇത് തിരിച്ച് ഗ്രാവിറ്റി ഉണ്ട്. ചരിഞ്ഞ പ്രതലത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമ്മൾ താനേ പോകുന്നത് പോലെ താഴേക്ക് പോകുന്നു. താഴെ എത്തിക്കഴിഞ്ഞിട്ട് സംഭവിക്കുന്നു, താഴെ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു ഗൈഡ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വീണ്ടും ഇത് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ആവുന്നു. അതായത് ഇങ്ങനെ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. വീണ്ടും തെറ്റി, ഇങ്ങനെ റൊട്ടേഷൻ ഇല്ല, ഇല്ല, ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് നടക്കുന്നത്. ഇത് നടക്കുന്നത് ഇത് നമുക്ക് ഈ ഈ സന്ദർഭത്തെ പറഞ്ഞ് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും തിയറി വിജയിച്ച് ശ്രദ്ധിക്കുക, ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ സ്റ്റേജ്. അതിനൊരു വലിയ ഹ്യൂജ് എക്സ്പെൻസ് ആവശ്യമാണ്. എത്രത്തോളം ഒരു ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. ഡിപ്പെൻസ് ഓരോ നമ്മളിപ്പോ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ജലത്തിന്റെ സോഴ്സ്, അതിന്റെ ഡെപ്ത്, ഇതൊക്കെ സ്റ്റഡി ചെയ്തതിനു ശേഷം. അപ്പൊ ഞാൻ എനിക്ക് വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു പുഴ ഒഴുകുകയാണ്, ഇതിപ്പോ ഒരു 5 kilometers നീളത്തിൽ ഒരു പുഴ ഒഴുകുന്നു. ആ 5 kilometers സൈഡിൽ എത്ര എണ്ണ ഈ നല്ല ചോദ്യം എത്ര എണ്ണം, കാരണം ഇത് ഭാവിയിൽ അതായത് സംഭവിച്ചേക്കാവുന്ന സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നദികളിൽ ഇപ്പോൾ കേരളത്തിൽ 44 നദികളാൽ സമ്പന്നമാണ്. എന്നിട്ട് ശുദ്ധജലത്തിന് നമ്മൾ ബുദ്ധിമുട്ടും ദയനീയ അവസ്ഥ. ഈ നദികളിലൂടെ ഡെയിലി നമ്മൾ വലിച്ചെറിയും, നമ്മളടക്കം ഞാനും അങ്ങളൊക്കെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ നദികളിലൂടെ ഒഴുകിപ്പോകുന്ന പറയുന്നതാണ്. നിശ്ചിത ഒരു 1-2 kilometers പോട്ടെ, 5 kilometers ഇടവേളകളിൽ നമ്മൾ ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഒരു പഞ്ചായത്തിന് തന്നെ എടുക്കുക, ഒരു പഞ്ചായത്തിലൂടെ ഒരു നദി ഒഴുകുമ്പോൾ 5 kilometers ഒക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ 10 kilometers ആയിക്കോട്ടെ.
അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ വേസ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് കടത്തിവിടാതെ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് സംസ്കരിക്കുന്നതിന് നിലവിൽ ടെക്നോളജി ഉണ്ട്. ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ, അതായത് അതത് പ്രദേശങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുക്കണം, മുൻകൈ എടുത്ത് നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, ബോർഡിനും നമ്മൾ വൈദ്യുതിയുടെ കാര്യത്തിൽ എന്താ ഈ ഇത്രയും എന്താ ഏറ്റവും ചീപ്പായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേറ്റാണ്, ഏറ്റവും കൂടുതൽ സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റ് നമുക്കാണ്. അതെ അതെ. എന്നിട്ട് നമ്മൾ 70% പുറത്തുനിന്ന് വാങ്ങുന്നു. ഈ ട്രാഷാക്കിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുൾ ടൈം വെള്ളം ഉള്ളപ്പോഴെല്ലാം വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ കഴിഞ്ഞാൽ നമുക്ക് 30% കൂടുതൽ ജനറേഷൻ നടക്കുമെന്നും എനിക്ക് ആ ബോർഡിലെ എംപ്ലോയീസുമായിട്ടുമാരുടെ ടെക്നിക്കൽ വിങ്ങോട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഇനി തുടർന്ന് ഇപ്പോൾ പേറ്റൻ്റ് കൂടി കിട്ടിയതുകൊണ്ട് സ്വാഭാവികമായും സഹകരണം ഉണ്ടാകുമെന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നും ഞാൻ. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടെക്നോളജി അങ്ങേക്ക് പേറ്റൻ്റ് കിട്ടിയ ഒരു ടെക്നോളജി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, ഇനി ഒരു മനുഷ്യജീവൻ നമുക്ക് കുരുതി കൊടുക്കേണ്ടി വരില്ല. രണ്ട്, നമ്മുടെ ജലസ്രോതസ്സുകൾ ഈ ഒഴുകുന്ന പുഴകളും അതുപോലെ നദികളും ഒക്കെ മാലിന്യമുക്തമാക്കാൻ നമുക്ക് തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കും. മലിനജലത്തിൽ നിന്ന് നമുക്ക് നേരെ ശുദ്ധജലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നഗരം എപ്പോഴും ക്ലീനായി ശുദ്ധമായി, നമ്മൾ ഈ പുഴകളിലോട്ടോ അല്ലെങ്കിൽ നദികളിലോട്ടോ കടൽ കാണാൻ പോയാൽ പോലും, ഇപ്പൊ വേളിക്കടലിന്റെ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ, വേളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാലിന്യം നിറഞ്ഞ് നശിച്ചു കിടക്കുകയാണ്. നമ്മൾ ചെയ്ത ഒരു വാർത്തയാണ് ഇത്. വാർത്തയാക്കാം എന്നുള്ളതിനപ്പുറം ഇതിന് വേറൊന്നും നടക്കുന്നത്. അങ്ങനെ നിരവധി ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നിരവധി അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരൊറ്റ ടെക്നോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് പരിസ്ഥിതി സൗഹൃദമാണ്, നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പേറ്റന്റ് കിട്ടിയതിലൂടെ ചെയ്യാൻ കഴിയുന്നത് അങ്ങേക്ക്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആശംസിക്കുകയാണ്. കാരണം ഇത് എത്രയും പെട്ടെന്ന് എത്തേണ്ട അധികാരികളുടെ മുന്നിലേക്ക് എത്തട്ടെ, എത്തി അതിനുള്ള സാമ്പത്തികമായാലും സാങ്കേതികമായ സഹായങ്ങളായാലും എല്ലാം ലഭിക്കട്ടെ. ഇത് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അത് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കുക. എല്ലാ ആശംസകളും നേരുന്നു. എന്തെങ്കിലും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, എൻ്റെ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഇത് വ്യക്തികൾക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ്റിനോ ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത് എന്താ പറയുക, ഇത് ആവശ്യമായി വരുന്നുള്ളൂ. നമ്മുടെ പഞ്ചായത്തുകൾക്കാകും, മുനിസിപ്പാലിറ്റികൾക്കാകാം, കോർപ്പറേഷനാകാം, പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ശുചിത്വ മിഷൻ, ഇവരുടെയൊക്കെ ഇതിലായിരിക്കും ഇത് നടക്കാൻ സാധ്യതയുള്ളത്. അവരിത് അറിയുകയും സഹായിക്കുമെന്നും, അല്ലെങ്കിൽ ഇത് എന്റെ മാത്രം വിഷയമായിട്ട് ഞാനിതിന് കാണാനല്ലേ. കാരണം ഇതെന്തായാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയേ പറ്റും. കാരണം പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതൊരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പുതിയ ടെക്നോളജികൾ വരണം. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും മനുഷ്യനിറങ്ങി ഈ ഓട ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ മാൻഹോൾസിൽ മനുഷ്യനിറങ്ങുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവണം. അതിനങ്ങയുടെ ഈ ഒരു പേറ്റന്റിനും അങ്ങയുടെ ഈ ഒരു ടെക്നോളജിക്കും കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു.